ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭയം തേടുന്ന മക്കൾക്ക് വിശുദ്ധ അന്തോണീസിന്റെ ശക്തമായ മാധ്യസ്ഥം അനുഭവപ്പെടും. വലിയ വിശ്വാസത്തോടെ വിശുദ്ധന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഉണ്ണിയേശു ഇരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും വിശുദ്ധന്റെ കരങ്ങളിലേക്ക് കയറിയിരുന്ന് നമ്മുടെ നിയോഗങ്ങൾ വിശുദ്ധൻ വഴി ഈശോയുടെ തിരുസന്നതിയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹകരണവും ധനസഹായവും പ്രാർത്ഥനയും. തീർത്ഥാടന കേന്ദ്രത്തിന് ആവശ്യമുള്ള സമയമാണ് ഈ ജൂബിലി വർഷം. ഭവനമില്ലാത്ത നിർധരരായ 50 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ച് നൽകുക എന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് തീർത്ഥാടന കേന്ദ്രം നേതൃത്വം നൽകുന്നത്. എങ്ങനെ ഈ വലിയ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കും? ഓരോ ആഴ്ചയും 10,000 മക്കളാണ് ഈ ആലയത്തിൽ അഭയം തേടി എത്തുന്നത്. അത്രയും തന്നെ ആളുകൾ വിദേശത്തും വിദൂരങ്ങളിൽ ഇരുന്ന് ഓൺലൈൻ വഴി ആത്മന ഈ ബലിപീഠത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിന്റെ ഭക്തരായ മക്കൾ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി, ഈ സ്വപ്നം യാഥാർത്ഥ്യമാകും. 600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഭവനമാണ് നിർമ്മിക്കുന്നത്. 1 സ്ക്വയർ ഫീറ്റിന് 1,300 രൂപയാണ് നിരക്ക്. ഓരോ ഭവനം പണിയുമ്പോഴും വിശുദ്ധ അന്തോണീസിന്റെ ഭക്തരായ 600 മക്കൾ ഈ ഓരോ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ 1,300 രൂപ ആ ഭവനമില്ലാത്തവർക്കായി നീക്കിവെക്കാൻ സന്മനസ്സ് കാണിച്ചാൽ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ 2024 തന്നെ 50 ഭവനവും നിർമ്മിക്കുവാൻ സാധിക്കും. ഓരോ ഭവനം പണിയുമ്പോഴും ആ ഭവനത്തിലേക്ക് നിന്റെ ഒരു ചെറിയ സംഭാവനയോ കൂട്ടിച്ചേർക്കുക, ഒരു പ്രാർത്ഥനാ നിയോഗം പോലെ. ഏറ്റവും കുറഞ്ഞത് 2 ചാക്ക് സിമെന്റെങ്കിലും ഓരോ ഭവനത്തിനും വേണ്ടി മാറ്റിവെക്കാൻ സന്മനസ് കാണിച്ചാൽ ഈ സ്വപ്ന പദ്ധതി പൂർത്തിയാവും. ഇന്ന് വിശുദ്ധ അന്തോണീസിന്റെ ആ അഴുകാത്ത നാവ് ഈ ആലയത്തിൽ അഭയം തേടുന്ന മക്കളോട് ആഹ്വാനം ചെയ്യുന്നത് നിർധരരായ ഭവനമില്ലാത്ത ആ 50 കുടുംബങ്ങൾക്ക് നിങ്ങൾ ഭവനമൊരുക്കാൻ പങ്കാളികളാകുക. വിശുദ്ധൻ തരുന്ന ഉറപ്പ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ തിരുസന്നദ്ധിയിലിരുന്ന് അഴുകാത്ത നാവ് നമുക്കായി എന്നും മാധ്യസ്ഥം വഹിക്കും.